ഒരു കോടിയിലധികം രൂപയുടെ ആനക്കൊമ്പ് ശില്പങ്ങളുമായി കൊൽക്കത്തയിൽ പിടിയിലായ സുധീഷ് ചന്ദ്രബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ വനം വകുപ്പ് സംഘം കൊൽക്കത്തയിലേക്ക് പോയി. ഒരു അസിസ്റ്റന്റ് കൺസർവേറ്ററുടെ നേതൃത്വത്തിൽ 5 പേരാണ് സംഘത്തിലുള്ളത്. ഇടമലയാർ തുണ്ടം റേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത ആനവേട്ട കേസിലെ മുഖ്യപ്രതികളാണ് സുധീഷ് ചന്ദ്രബാബുവും ഭാര്യ തങ്കച്ചി എന്നറിയപ്പെടുന്ന സിന്ധുവും. കൊൽക്കത്തയിൽ DRI അറസ്റ്റ് ചെയ്ത ഇവരെ ചോദ്യം ചെയ്യാൻ പ്രൊഡക്ഷൻ വാറന്റിനായി വനംവകുപ്പ് കോതമംഗലം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് സംഘം കൊൽക്കത്തയിലേക്ക് പോയത്. ACFനു പുറമെ 4 റേഞ്ച് ഓഫീസർമാരാണ് സംഘത്തിലുള്ളത്. കൊൽക്കത്തയിലെ ജയിലിൽ സംഘം ഇയാളെ ആദ്യം ചോദ്യം ചെയ്യും, തെളിവുകൾ ശേഖരിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും. ഇതിനുശേഷം കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും വനംവകുപ്പ് നടത്തുന്നുണ്ട്. കേസിലെ 46ഉം 47ഉം പ്രതികളായ സുധീഷിനെയും ഭാര്യയെയും 2015 പിടികൂടാൻ വനംവകുപ്പ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് സുധീഷും മകളും കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ പിടിയിലാകുന്നത്. ഇവർ കേരളത്തിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോയ ട്രെയിൻ ടിക്കറ്റും DRIക്ക് കിട്ടിയിരുന്നു. സുധീഷ് കേരളത്തിൽ വന്നുപോയിട്ടും വനംവകുപ്പിന് വിവരം ലഭിച്ചില്ല. സുധീഷിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാര്യ സിന്ധുവിനെയും പിടികൂടാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് വനംവകുപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.